യു എ യിൽ അർദ്ധവാർഷിക സ്വദേ സ്വദേശീവൽക്കരണ സമയപരിധി വെള്ളിയാഴ്ച അവസാനിക്കും നിശ്ചിത തീയതിക്കകം ഒരു ശതമാനം സ്വദേശീവൽക്കരണം പൂർത്തിയാക്കണമെന്ന് മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു യു എൽ അർദ്ധവാർഷിക സ്വദേശിവൽക്കരണ സമയപരിധി ഈ മാസം ഏഴിന് അവസാനിക്കും ജൂൺ മുപ്പതിനായിരുന്നു സമയപരിധിയെങ്കിലും പെരുന്നാളവധി കണക്കിലെടുത്ത് ഏഴിലേക്ക് നീട്ടുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ രണ്ട് ശതമാനം ഉൾപ്പെടെ മൊത്തം മൂന്ന് ശതമാനം സ്വദേശി വൽക്കരണമാണ് നടപ്പാക്കേണ്ടത് നിയമം പാലിക്കാത്ത കമ്പനിക്ക് ആളൊന്നിന് നാൽപ്പത്തിരണ്ടായിരം ദൃഹം വീതം പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം നിശ്ചിത അനുപാതത്തെക്കാൾ കൂടുതൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നവർക്ക് സർക്കാർ ഫീസിൽ ഇളവ് ഉൾപ്പെടെവാൻ ആനുകൂല്യങ്ങളും നൽകിവരുന്നു സ്വകാര്യ മേഖലയിലെ സ്വദേശി പദ്ധതിയായ ഇമ്രാത്തി ടാലന്റ് കോമ്പറ്റേറ്റീവ്നെസ് കൌൺസിൽ അനുസരിച്ച് അൻപത് ജീവനക്കാരിൽ കൂടുതലുള്ള കമ്പനികൾ വർഷത്തിൽ രണ്ടു ശതമാനം സ്വദേശി വൽക്കരണം നടത്തണമെന്നാണ് നിയമം കമ്പനികളുടെ സൌകര്യാർത്ഥം ആറു മാസത്തിലെ ഒരിക്കൽ ഒരു ശതമാനം വീതം പൂർത്തിയാക്കിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച നാഫിസ് പദ്ധതി പ്രകാരം വർഷത്തിൽ രണ്ട് ശതമാനം വീതം അഞ്ചു വർഷത്തിനകം സ്വകാര്യ മേഖലയിലെ സ്വദേശി ജീവനക്കാരുടെ അനുപാതം പത്ത് ശതമാനമാക്കുകയാണ് ലക്ഷ്യം ഇതിനായി സ്വദേശികൾക്ക് പരിശീലനവും നൽകി വരുന്നു ഫ്രീസോൺ കമ്പനികൾക്ക് ഇളവുണ്ടെങ്കിലും സ്വദേശിവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും അധികൃതർ പറഞ്ഞു ഇതിനകം സ്വകാര്യ മേഖലകളിൽ അറുപത്തിയാറായിരം സ്വദേശികൾ ജോലി ചെയ്തുവരുന്നു جنم دبي